वेलकम टू संडेज किचन। ഞാൻ കുക്ക് ചെയ്യുന്നത് ബീട്രൂട്ട് കൊണ്ട് ഒരു ബർഫിയാണ്. അതിന് ഒരു ബീട്രൂട്ട് ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണിത്. ഇനി ഇതിന് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഈ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഈ ഇതേ ഗ്ലാസ്സിന് തന്നെ ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അനുസരിച്ച്, ഈ ഒരു ഗ്ലാസ് ഒരു നല്ല ഒരുമാതിരി നല്ല മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയുണ്ട്. പിന്നെ ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരാണേൽ കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതിന് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടുന്നത് അടുത്തത് ഗീ ആണ്. ഇത് ഞാൻ ഗീ എടുക്കുന്നുണ്ട്. ഇതൊരു 2 സ്പൂൺ ഗീ ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ എടുക്കുന്നത്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. ബീട്രൂട്ട് ഒന്നിതാവുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബർഫിയാണിത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ പഞ്ചസാരയും പാലും ബീട്രൂട്ടും ഇതിൽ ഒന്ന് നന്നായിട്ട് ആഡായി ഇത് നന്നായിട്ട് അതിനെ ഒന്ന് കുറുകി വരണം. ആദ്യം ഈ പഞ്ചസാര അങ്ങ് മെൽറ്റ് ആവുമ്പോൾ കുറച്ച് വെള്ളമാവും, പിന്നെ അത് നന്നായിട്ട് ടൈറ്റായി വരും. ഇത് ടൈറ്റായി വരുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെ പകുതി ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി, ഞാൻ ഒരു സ്പൂൺ പാലിൽ സ്വല്പം കോൺഫ്ലവർ, ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കുക, കഴിണ്ടാതെ ഇളക്കണം. ഇങ്ങനെ ഇളക്കി ഇനി ഇത് ടൈറ്റായി വരുന്നത് വരെ ഇളക്കുക. പെട്ടെന്ന് ടൈറ്റാവും. ഇത് നന്നായിട്ട് ടൈറ്റായി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇതിൻ്റെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ള ഉപ്പ് ഞാൻ ചേർത്തു. അതുപോലെ തന്നെ ഞാൻ ഒരു 3 ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിനകത്ത് ചേർക്കുകയാണ്. ഇതിനിങ്ങനെ ടൈറ്റായി വരുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റ് ആയിക്കോട്ടെ. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ നെയ്യാണ് നമുക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം ആവണം. ഇങ്ങനെ നമ്മളിത് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇത് ഇത്തിരി നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വരണം. ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ആ ഒരു കണ്ടീഷനിലാകുന്ന വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അടുത്ത സ്പൂൺ നെയ്യൂടെ ഞാൻ ചേർക്കുകയാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇത് ഇപ്പം പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ ഇത് പുറത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, ഈ പരുവത്തിൽ ഇങ്ങനെ പാനിൽ ഇങ്ങനെ ഓടുന്ന ഒരു പരുവാണ് മാവ്. ഈ കൂട്ട് നന്നായിട്ട് ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഈ പരുവത്തിലായി കഴിയുമ്പോഴേക്കും നമുക്ക്
നമ്മുടെ ഈ നമ്മുടെ ബീറ്റ്റൂട്ട് ബർഫിക്കുള്ള പാവ് പരുവായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കിത് നമ്മൾ ഒരു നെയ്യ് തടകി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൽ, ആ പാത്രത്തിലേക്ക് നമുക്ക് ആ ഡിഷിലേക്ക് നമുക്കിത് മാറ്റാം. അതായത് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നന്നായിട്ട് നെയ്യ് പുരട്ടി ഒരു സ്പൂൺ കൊണ്ടെല്ലാം നല്ലതായിട്ട് നിരത്തി ഇത് ഇങ്ങനെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലെ കാഷ്യുവോ ബദാമോ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കാഷ്യൂ ആണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊരു 2 hours തണുക്കാൻ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് റൗണ്ട് ഷേപ്പിലും എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.